ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഒബ്ജക്റ്റ് ലിങ്കിങ് ആൻഡ് എംബെഡിങ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിവരെ OLE എന്നും കൂടെ വിശേഷിപ്പിക്കാറായിട്ടുണ്ട്. സോ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവരെ രണ്ട് പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഒബ്ജക്റ്റ് ലിങ്കിങ്, രണ്ട് എംബെഡിങ്. ബേസിക്കലി ഈ ഒരു OLEയുടെ എന്താ ഫങ്ഷണാലിറ്റി എന്ന് പറയുന്നത് DDE, നമ്മൾ പ്രീവിയസ്ലി പഠിച്ച DDEയോട് സിമിലർ ആയിട്ടുള്ള ഫങ്ഷണാലിറ്റി തന്നെയാണുള്ളത്. ഇതൊരു മൈക്രോസോഫ്റ്റ് ടെക്നോളജിയാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഒബ്ജക്റ്റ് ഷെയറിങ്, ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഡേറ്റ ഷെയറിങ്ങിന് വേണ്ടിയിട്ടാണ്. പക്ഷേ അഗൈൻ ഇറ്റ് ഈസ് ഫ്രം മൾട്ടിപ്പിൾ സോഴ്സസ്, ആൻഡ് ഇവർ ഡിഫറെൻറ്റ് ഫോർമാറ്റിലായിരിക്കും. അതായത് ഡേറ്റ ഇന്ന ഫോർമാറ്റിലെ ഡേറ്റ് അല്ലെങ്കിൽ ഇന്ന ഫോർമാറ്റിലെ ഒബ്ജക്റ്റ് മാത്രമല്ല, പല രീതിക്കുള്ള ഒബ്ജക്റ്റുകളെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നമ്മൾ ഒബ്ജക്റ്റ് ലിങ്കിങ് ആൻഡ് എംബെഡിങ് യൂസ് ചെയ്യാനായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒബ്ജക്റ്റ് ലിങ്കിങ് ആൻഡ് എംബെഡിങ്ങിൻ്റെ ഫസ്റ്റ് പാർട്ട് നോക്കാം. ലിങ്കിങ്, ലിങ്കിങ് എന്ന് പറയുന്നത് ബേസിക്കലി കണക്ഷൻ, രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിൽ കണക്ഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാമെന്നും എംബഡിങ് എന്ന് പറയുന്നത് ഫങ്ഷണാലിറ്റീസിനെ അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഡേറ്റയിൽ എടുക്കേണ്ട ഫങ്ഷനെ ആയിരിക്കും നമ്മളവിടെ സിഗ്നിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു OLE ഒബ്ജക്റ്റ് അവരെ ഒരു ഡോക്യുമെൻറ്റിൽ നമ്മൾ എംബെഡ് ചെയ്യും. അതിനെ നമ്മൾ കണ്ടെയ്നർ ആപ്ലിക്കേഷൻ എന്നും, ഇപ്പം ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് എന്തെങ്കിലും ഫങ്ഷണാലിറ്റി പെർഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ആപ്ലിക്കേഷനെ സെർവർ ആപ്ലിക്കേഷനും നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. OLE എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ പാക്കേജാണ്. എന്തിനുള്ളതാണ്? നമ്മൾക്ക് ഈ ഒരു ഡേറ്റേനെ ക്രിയേറ്റ് ചെയ്യാനും അവരെ എഡിറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഉള്ള ഒരു സോഫ്റ്റ്വെയർ പാക്കേജാണ് OLE എന്ന് പറയുന്നത്. ഈ ഒരു OLEനെ അല്ലെങ്കിൽ ഈ ഒരു OLEയിലുള്ള ഒബ്ജക്ട്സിനെ നമ്മൾ യൂഷ്വലി വ്യൂ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു വ്യൂവറോ അല്ലെങ്കിൽ ഒരു ലോഞ്ചറോ ആണ്. അവർ കസ്റ്റം ബിൽഡാണ് വരുന്നത്. വ്യൂവറിനെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു ഡേറ്റേനെ, ഇപ്പോൾ ഒരു പാക്കേജിൽ നിന്ന് വേറൊരു പാക്കേജിലോട്ട് പോകുന്ന ഡേറ്റേനെ വ്യൂ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ ഈ ഒരു സോഫ്റ്റ്വെയർ പാക്കേജിൻ്റെ ഫങ്ഷണാലിറ്റീസിനെ ഇൻവോക്ക് ചെയ്യാൻ നമുക്ക് ലോഞ്ചേഴ്സും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിവിടെ എന്താണ് പഠിച്ചത്? ലിങ്കിങ്ങും എംബെഡിങ്ങും പഠിച്ചു അല്ലേ. ഈ ഒരു ലിങ്കിങ്ങും എംബെഡിങ്ങും വിത്ത് റെസ്പെക്റ്റ് ഒബ്ജക്ട്സ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വിത്ത് റെസ്പെക്റ്റ് സോഫ്റ്റ്വെയർ പാക്കേജസ് നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസും നമ്മൾ പറഞ്ഞു. ലിങ്കിങ് എന്ന് പറയുമ്പോഴത്തേനും ഇറ്റ് ആഡ്സ് എ ലിങ്ക് ഇൻ ദ ഡോക്യുമെൻറ്റ് വിച്ച് പോയിൻറ്റ്സ് ടു ദ സോഴ്സ് ഡേറ്റ. ഓക്കെ, ലിങ്ക്ഡ് ഒബ്ജക്ട്സ്, ലിങ്ക്ഡ് ഡേറ്റയാണ് ഇവിടെ വരുന്നത്. ലിങ്ക്ഡ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഡോക്യുമെൻറ്റിൽ സ്റ്റോർ ചെയ്യുകയാണ്, അവരുടെ പാത്ത് ആയിരിക്കും ലിങ്കായിട്ട് സ്റ്റോർ ചെയ്യുന്നത്. അതൊരു കണ്ടെയ്നർ ഡോക്യുമെൻറ്റിലായിരിക്കും അവരത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എംബെഡിങ് എന്ന് പറയുന്നത് ആഡിങ് വൺ ഡോക്യുമെൻറ്റ് ടു അനദർ, എംബെഡ് ചെയ്യുക, കണ്ടെയ്ൻ ചെയ്യുക എന്നുള്ളത് നമ്മൾ വേറൊരു വേർഡിൽ യൂസ് ചെയ്യും. നമ്മൾ DDE പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും നമ്മൾ പേസ്റ്റ് ലിങ്ക് എന്ന് പറഞ്ഞ ആ ഒരു ടേം നമ്മൾ അണ്ടർഗോ ചെയ്തായിരുന്നു. പേസ്റ്റ് ലിങ്ക് നമ്മൾ എന്തിനായിരുന്നു യൂസ് ചെയ്യുന്നത്? ലിങ്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അല്ലേ. ഇവിടെ നമ്മൾ പേസ്റ്റ് ലിങ്ക് എന്നുള്ള കമാൻഡിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പേസ്റ്റ്. പേസ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നമുക്ക് ഒരു പ്രോഗ്രാമിൽ നിന്ന് വേറൊരു അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷനിൽ വേറൊരു ആപ്ലിക്കേഷനിലോട്ട് ഡേറ്റ റിക്വസ്റ്റ് ചെയ്തത് റിസീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പേസ്റ്റ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഈ ഒരു പ്രൊസീജിയറായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ നമ്മൾക്ക് വേറൊരു എന്താ പറഞ്ഞ നെസസറി കണ്ടീഷനും കൂടി ഇവിടെ വരുന്നുണ്ട്. എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ OLE സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കണം നമ്മുടെ ക്ലയൻറ്റ് ആപ്ലിക്കേഷനും നമ്മുടെ സെർവർ ആപ്ലിക്കേഷനും. സോ അതെന്ന് പറയുന്നത് നമ്മളൊരു ഫങ്ഷണാലിറ്റി ആയിട്ട് വെക്കുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ OLE എന്ന് പറയുന്നത് DDEയുടെ ഒരു എക്സ്റ്റെൻഷനാണ്. അപ്പം അത് നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേഷനായിട്ട് പോസിബിൾ ആവുന്നുണ്ട്. ആ ഒരു ഒബ്ജക്റ്റ് കോമ്പോണൻറ്റിനെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ, എഡിറ്റ് ചെയ്യാൻ, എംബെഡ് ചെയ്യാൻ ഒക്കെയുള്ളൊരു പോസിബിലിറ്റി OLEയിലുണ്ട്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്, ദാറ്റ് ഇസ് കോർബ. കോർബ എന്ന് പറയുന്നത് കോമൺ ഒബ്ജക്റ്റ് റിക്വസ്റ്റ് ബ്രോക്കർ ആർക്കിടെക്ചർ. അപ്പം ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ടൈറ്റിൽ നിന്ന് തന്നെ രണ്ട് കാര്യങ്ങൾ മനസ്സിലാവും. വൺ, ഇറ്റ് ഇസ് റിലേറ്റഡ് ടു ഒബ്ജക്റ്റ്. ആൻഡ് സെക്കൻഡ്, വി ആർ ഹാവിങ് സം വൺ ഇൻ ദ മിഡിൽ.
ഒരു മിഡിൽ വെയർ പോലെ ഒരാൾ നടുവിലുണ്ട്. ആരാണ്? ഒരു ബ്രോക്കറായിട്ട് ഒരാളുണ്ട്. ദാറ്റ് ഇസ് ഒബ്ജക്റ്റ് റിക്വസ്റ്റ് ബ്രോക്കർ, അല്ലെങ്കിൽ ഒ ആർ ബി എന്ന് നമ്മൾ പറയും. എന്നാൽ കൂടുതൽ നമുക്ക് താഴോട്ട് നോക്കാം. കോർബ, ഇറ്റ് ഇസ് എൻ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആർക്കിടെക്ചർ. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആർക്കിടെക്ചർ എന്ന് പറയുമ്പോഴത്തേനും ഒബ്ജക്ട്സ് തമ്മിലാണ് നമ്മളുടെ ഇവിടുത്തെ കമ്മ്യൂണിക്കേഷൻ വരുന്നത്. അത് വേരിയസ് ക്ലയൻസിനെ പെർമിറ്റ് ചെയ്യും എന്താണ് ഒബ്ജക്ട്സിനെ ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ ആക്സസ് ചെയ്യാൻ ഓവർ മിക്സ്ഡ് നെറ്റ്വർക്ക്. അവർ ബേസിക്കലി ഒബ്ജക്റ്റ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പിനാൽ ഡെവലപ്പ് ചെയ്യപ്പെട്ടതാണ്. ബിക്കോസ് ഇൻ ഓർഡർ ടു എന്താ പറഞ്ഞാൽ നമ്മൾക്ക് ഡിസ്ട്രിബ്യൂട്ടഡ് ഒബ്ജക്ട്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോർബ ചെയ്തതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഇസ് എ മിഡിൽ വെയർ സൊല്യൂഷൻ. അതായത് ബേസിക്കലി ക്ലയൻറ്റിൻ്റെയും സെർവറിൻ്റെയും വിത്ത് റെസ്പെക്റ്റ് പറഞ്ഞാൽ ഇവരുടെ നടുവിൽ നിൽക്കുന്ന ഒരാളായിട്ട് നമുക്ക് കോർബയെ കാണാനായിട്ട് സാധിക്കും. ഇപ്പം ഇവിടെ ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ്വെയർ പ്ലാറ്റ്ഫോം, പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്നൊക്കെ ഇൻഡിപെൻഡൻ്റ് ആണ് കോർബ എന്ന് പറയുന്നത്. കോർബയ്ക്കകത്തുള്ള വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോർഷൻ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് റിക്വസ്റ്റ് ബ്രോക്കർ. ഫ്രം ദ നെയിം ഇറ്റ്സെൽഫ് നമുക്കറിയാം, ഇത് നമ്മൾക്ക് ആവശ്യമായ ഒബ്ജക്ട്സിനെ നമ്മൾ റിക്വസ്റ്റ് ചെയ്യുമ്പം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിനെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഒ ആർ ബിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. കോർബയിൽ യൂസ് ചെയ്യുന്ന നമ്മൾ ലാംഗ്വേജിനെ ഐ ഡി എൽ അഥവാ ഇൻ്റർഫേസ് ഡെഫിനിഷൻ ലാംഗ്വേജ് എന്ന് നമ്മൾ പറയും. അപ്പം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ഒബ്ജക്ട്സിന് വേണ്ടിയിട്ടുള്ള ഇൻ്റർഫേസും അവർക്ക് വേണ്ടിയുള്ള ലാംഗ്വേജിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഐ ഡി എൽ എന്ന് പറയുന്നത്. കോർബ ലൊക്കേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു ഹാർഡ്വെയറിനെയോ സോഫ്റ്റ്വെയർ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാത്തൊരു സംഭവമാണ് കോർബ. കോർബ എന്തൊരു മിഡിൽ വെയറിൻ്റെ ഒരു ബ്രിഡ്ജിൻ്റെ ഒരു എന്താ ഒരു ഫങ്ഷണാലിറ്റി ആണ് കോർബ ചെയ്യുന്നത്. നമ്മൾ മിഡിൽ വെയറൊക്കെ പ്രീവിയസ് മോഡ്യൂൾസിൽ പഠിച്ചിട്ടുണ്ട്. സോ ഈ ഒരു ലൊക്കേഷൻ ട്രാൻസ്പെറൻസി പ്രൊവൈഡ് ചെയ്യും. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ ഡോണ്ട് നീഡ് ടു വർക്ക് ഇൻ എനി പെർട്ടിക്കുലർ ലൊക്കേഷൻ. അതുകൊണ്ട് തന്നെ അതൊരു ലൊക്കേഷൻ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ്, അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ചറാണ് കോർബ എന്ന് പറയുന്നത്. കോർബയ്ക്ക് നമ്മൾ സോഫ്റ്റ്വെയർ ബസ് എന്നുള്ള ടേമോട് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾക്കറിയാം, നമ്മൾ സി ഒ എയിലൊക്കെ പണ്ട് പഠിച്ചിട്ടുണ്ട് ബസ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്. ഡേറ്റിനെ ഒരു ഏരിയയിൽ നിന്ന് വേറൊരു ഏരിയയിലോട്ട് കൊണ്ടുപോകാനായിട്ടോ അല്ലെങ്കിൽ ഒബ്ജക്ട്സിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടോ അതിനെ റീഡ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ ബസ്സസ് യൂസ് ചെയ്യും. എന്താണ് ബസ് ചെയ്യുന്നത്? ബസ് ചെയ്യുന്നത് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തിനെയാണ് ഇവിടെ ഈ കേസിൽ കണക്ട് ചെയ്യുന്നത്? നമ്മുടെ ക്ലയൻറ്റിനെയും സെർവറിനെയാണ് കണക്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് കണക്ട് ചെയ്യുന്നത്? ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട്. ട്രാൻസ്ഫർ ഓഫ് വാട്ട്? ട്രാൻസ്ഫർ ഓഫ് ഡേറ്റയാണ്. പക്ഷേ ഇവിടെ നമ്മൾ കോർബയുടെ ടേംസിൽ പറയുമ്പം വി ക്യാൻ ടോക്ക് ഇസ് ഒബ്ജക്ട്സ്. ഒബ്ജക്ട്സിൻ്റെ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇത് ചെയ്യുന്നത്. സോ ഡേറ്റ കമ്മ്യൂണിക്കേഷനാണ് ഇവിടെ നടക്കുന്നത്. അത് ബെസ്റ്റ് ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഇൻ്റർഫേസിൽ നിന്നും നമുക്ക് ആ ഒരു സംഭവത്തിന് അക്കംപ്ലീഷ് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനെ നമ്മൾ സോഫ്റ്റ്വെയർ ബസ് എന്ന് പറയും. ഒബ്ജക്ട്സ് ഇൻവോൾവ് ആവുന്നത് കൊണ്ട് തന്നെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റ്സ്, ഊപ് കൺസെപ്റ്റ്സ് നമുക്കിവിടെ ഇവിടെ ആപ്ലിക്കബിൾ ആയിരിക്കും. കോർബ ഡിസ്ട്രിബ്യൂട്ടഡ് ഒബ്ജക്റ്റ് കമ്പ്യൂട്ടിംഗ് മോഡലിനെ ബേസ് ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ അവിടെ ക്ലയൻറ്റ് സെർവർ എന്നുള്ള ഫങ്ഷണാലിറ്റിയും വരും. ഒബ്ജക്റ്റിൻ്റെയും ഓപ്പറേഷൻസിൻ്റെയും ഒരു ഫങ്ഷൻ, ഈ രണ്ട് കാര്യങ്ങളും ഇവിടെ ഇൻവോൾവ് ആവുകയും ചെയ്യും. കോർബയുടെ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കൊടുത്തേക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു ബാങ്കിങ് ആപ്ലിക്കേഷനാണ്. അതായത് ഒരു ബാങ്കിങ് ആപ്ലിക്കേഷൻ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു കസ്റ്റമർ അക്കൗണ്ട് കാണും, അല്ലേ? കസ്റ്റമേഴ്സിന് അക്കൗണ്ട് കാണും, അഡ്മിൻ്റെ ഒരു അക്കൗണ്ട് കാണും. ചിലപ്പം ഡെപ്പോസിറ്റ് ചെയ്യുന്ന വേറെ ഏതെങ്കിലും ബാങ്കുമായിട്ട് ടൈപ്പ് ഉണ്ട്, അവരുമായിട്ട് അക്കൗണ്ട്സ് കാണും. അത് കഴിഞ്ഞിട്ട് ഇവർ തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഓപ്പറേഷൻസ് ഇതൊക്കെ കാണും, അല്ലേ? അപ്പോൾ ഈ ഒരു ബാങ്കിങ് സിസ്റ്റത്തിനെ നമുക്ക് മൊത്തത്തിൽ മാനേജ് ചെയ്യാനായിട്ട് കോർബ പോലത്തെ ആർക്കിടെക്ചേഴ്സ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. കോർബ എന്ന് പറയുന്നത് മൂവിങ് ഒബ്ജക്റ്റ് ഓവർ എ നെറ്റ്വർക്ക്, ആ ഒരു പ്രോസസ്സിനെ ഡിഫൈൻ ചെയ്യുന്നതാണ്. ക്രോസ് പ്ലാറ്റ്ഫോം ഡേറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കോർബ എന്ന് പറയുന്നത്. കോർബയുടെ ഇനി അടുത്ത ഫങ്ഷണാലിറ്റി നമുക്കൊന്നുകൂടെ ഒന്ന് നോക്കാം. ഒരു ക്ലയൻറ്റിന് ഒരു സർവീസിന് ആവശ്യമുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു വിത്ത് റെസ്പെക്ട് ടു എൻ ഒബ്ജക്റ്റ് നമുക്കൊരു സർവീസിന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ക്ലയൻറ്റ് എന്ത് ചെയ്യും? ക്ലയൻറ്റ് നേരെ സെർവറുമായിട്ട് കണക്ട് ചെയ്യുമോ? ഇല്ല. കാരണം കോർബ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒരാൾ ഇവിടെ ഇടയിൽ വരുന്നുണ്ട്. എന്താണ് ഒ ആർ ബി? ദാറ്റ് ഇസ് ആൻ ഒബ്ജക്റ്റ് റിക്വസ്റ്റ് ബ്രോക്കർ ഇതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ബ്രോക്കറിലോട്ട് ഞാനിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എൻ്റെ ക്ലയൻറ്റിന് ഇതാണ് എൻ്റെ റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. ഇനി ഒരു ഒബ്ജക്റ്റ് റിക്വസ്റ്റ് ബ്രോക്കർ എന്താണ് ചെയ്യുന്നത്? അത് എൻ്റെ
സെർവറിൽ പോയിട്ട് സെർവറിൽ ഇങ്ങനെ കുറേ കുട്ടി കുട്ടി ഒബ്ജക്ട്സ് ഉണ്ടെന്ന് വിചാരിക്കുക. നെസസറി ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ കോൾ ചെയ്യും, അപ്പോൾ ഔട്ട്പുട്ട് കിട്ടും, അത് തിരിച്ച് ഒ ആർ ബിയിലോട്ട് വരും, വിച്ച് റിട്ടേൺസ് ബാക്ക് ടു ദ ക്ലയൻറ്റ്. എഗെയിൻ, ക്ലയൻറ്റ് സെർവറിൻ്റെ ബേസിക് ഫംഗ്ഷണാലിറ്റിയിൽ ഇടയിൽ ഒരാൾ വരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, സോ നമ്മളാ കൊടുത്തേക്കുന്നത്, നമ്മളാ നേരത്തെ മേളിൽ വരച്ച സാരം കുറച്ചുകൂടി വൃത്തിക്കാണ് താരം വരച്ചേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡയഗ്രാമൊക്കെ കോർബ എന്ന് പറയുന്ന ടോപ്പിക് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേന് നിങ്ങൾ വരയ്ക്കാനായിട്ട് ശ്രമിക്കുക. മാർക്കിനനുസരിച്ച് ഡയഗ്രത്തിനൊക്കെ സെപ്പറേറ്റ് മാർക്കുള്ളതാണ്, സോ നിങ്ങൾ ഡയഗ്രാംസ് സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. കോർബയിൽ എനിക്കിതാണ് എൻ്റെ ക്ലയൻറ്റ്, ഇതാണ് എൻ്റെ സെർവർ എന്ന് പറഞ്ഞ് എനിക്ക് എൻ്റെ കോമ്പണൻസിനെ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു കോമ്പണൻറ്റ് ഇറ്റ് ക്യാൻ ആക്ട് ഇസ് ബോത്ത് ക്ലയൻറ്റ് ആൻഡ് സെർവർ. അപ്പം ഒരു സെർവറായിട്ട് ഞാനിപ്പോൾ ഒരു കോമ്പണൻറ്റിനെ കൺസിഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ദേ നീഡ് ടു ഹാവ് ഒബ്ജക്ട്സ്. എന്ത് ഒബ്ജക്ട്സാണ്? കോർബ ഒബ്ജക്ട്സ് വേണം. സോ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ ഓരോ ഒബ്ജക്റ്റ് റിക്വയർഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ ഞാനിവിടെ എന്താ ആക്സസ് ചെയ്തിട്ട് ഞാൻ അവർക്ക് തിരിച്ച് കൊടുക്കും എന്നുള്ളത് ഞാനിവിടെ പറഞ്ഞിരുന്നു. അപ്പം ഈ ഒരു ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി റിലേറ്റഡ് ടു സം സർവീസ്. ഓക്കെ, ഇപ്പം എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഇപ്പം സം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാലിറ്റി ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഒബ്ജക്റ്റ് ചിലപ്പം ഏത് രണ്ട് നമ്പേഴ്സ് കൊടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ സമ്മ തരുന്നതാണ് ഇതിൻ്റെ സർവീസ് എന്നുണ്ടെങ്കിൽ ഇത് തിരിച്ചങ്ങെടുക്കും. സമ്മതമെന്നും പറയുന്ന ഒരു സർവീസ് അല്ല, വി കൻ ടേക്ക് പ്രിൻറ്റ് സർവീസ്, ഫയൽ സർവീസസ്, ഫാക്സ് സർവീസസ്, ഇതൊക്കെ ആയിരിക്കും ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് വിത്ത് റെസ്പെക്ട് ടു അ സെർവർ. ഞാൻ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഇനി ഒരു കോമ്പണൻറ്റിനെ നമ്മൾ ക്ലയൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ സർവീസസിന് ആക്സസ് ചെയ്യാനായിട്ട് കേപ്പബിൾ ആയിരിക്കണം ഫ്രം ദി കോർബ ഒബ്ജക്റ്റ്. അതായത് എൻ്റെ ക്ലയൻറ്റ് ആപ്ലിക്കേഷൻ ഒ ആർ ബി യൂസ് ചെയ്തിട്ട് ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നു, സെർവറിനകത്ത് കുട്ടി കുട്ടി ഒബ്ജക്ട്സ് ഉള്ളതിനകത്തുനിന്ന് എൻ്റെ സർവീസ് ഞാൻ സെലക്ട് ചെയ്യുന്നു, റെസ്പോൺസ് റിട്ടേൺ ചെയ്യുന്നു, ക്ലയൻറ്റ് റെസ്പോൺസ് റിസീവ് ചെയ്യുന്നു. ഇത്രയാണ് കോർബയുടെ ഫംഗ്ഷനാലിറ്റി എന്നുള്ളത്. പിന്നെ മാർക്കിനനുസരിച്ച് വെയിറ്റേജ് കൂടി നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്സ് ഒക്കെ റെഫർ ചെയ്ത് എഴുതാവുന്നതാണ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന സർവീസ് പ്രിൻറ്റ് ഓർ ഫാക്സ് സർവീസസ് ആണ്. സോ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു പോയ സംഭവം തന്നെയാണ്. അതായത് നമ്മൾക്ക് ഒരു ക്ലയൻറ്റിന് ഇപ്പം ഒരു പ്രിൻറ്റ് ഫാക്സ് റിക്വസ്റ്റ് നമുക്ക് കൊടുക്കാം ടു പ്രിൻറ്റ് ഫാക്സ് മെഷീൻ വിത്തൗട്ട് നോയിങ് വെദർ ദിയർ ബിസി ഓർ ഫ്രീ. കാരണം അവിടെ നമുക്ക് സെർവറിൻ്റെ സൈഡിൽ ഇത് ഇൻ യൂസ് ആണോ അല്ലയോ എന്നൊരു ക്ലയൻറ്റിന് അറിയേണ്ട ആവശ്യം ഇല്ല. ഒരു NOS യൂസ് ചെയ്തിട്ടാണ് ക്ലയൻറ്റും സെർവറിലും ഒരു നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ് ഇവർ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നത്. അപ്പം ഈ ഒരു സെർവറിന് നമ്മൾക്ക് ഓരോ സർവീസസ് മാനേജ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേറൊരു സംഭവം കൂടിയുണ്ട്, ക്യൂ മാനേജ്മെൻറ്റ്. ഓക്കെ, സോ ക്യൂ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേനും ഇപ്പം എൻ്റെ പ്രിൻറ്റർ അല്ലെങ്കിൽ എൻ്റെ ഫാക്സ് ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോയെന്നോ അത് ആർക്കെങ്കിലും ആവശ്യമുണ്ടോ എന്നൊക്കെ ഉള്ളത് നമ്മളുടെ ഈ ക്യൂവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോഴത്തേനും എത്ര പെട്ടെന്നാണ് നമുക്ക് എന്താ ഈ ഒരു ഡേറ്റേനെ അല്ലെങ്കിൽ ഈ ഒരു ഡേറ്റിനെ എനിക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾ വിചാരിക്കുന്നതാണോ പ്രിൻ്റ് ഓർ ഫാക്സ് സർവീസസ് എന്ന് പറയുന്ന നമ്മൾ സെർവറിൻ്റെ കീഴിൽ ഡിസ്കസ് ചെയ്ത സാധനമല്ലേ അതിങ്ങനെ ക്ലയൻറ്റിൻ്റെ സർവീസ് ആയിട്ട് മാറുന്നതെന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു ക്യൂ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ എന്താ ക്യൂ മാനേജ്മെൻറ്റ് ഉള്ളത് കൊണ്ട് നമ്മുടെ സെർവറിന് സോറി നമ്മുടെ ക്ലയൻറ്റിന് വർക്ക് സ്റ്റേഷനിൽ നിന്നും സ്റ്റാറ്റസ് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ പ്രിൻറ്റ് ഓർ ഫാക്സ് സർവീസ് എന്ന് പറയുന്നത് നമ്മൾക്ക് സെർവറിൽ നിന്നും കിട്ടുന്ന സർവീസിൻ്റെ കൂട്ടത്തിൽ തന്നെ ക്യൂവിനെ എന്നാൽ പറഞ്ഞ് വ്യൂ ചെയ്യാനായിട്ട് ക്യൂവിനെ വ്യൂ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടി നമുക്ക് ക്ലയൻറ്റ് സൈഡിൽ നിന്നും കിട്ടും. അതാണ് ഈ ഒരു സർവീസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ പ്രിൻറ്റ് ഓർ ഫാക്സ് റിക്വസ്റ്റ് കംപ്ലീറ്റഡ് ആണോ അല്ലയോ എന്നുള്ളതും ക്ലയൻറ്റ് വർക്ക് സ്റ്റേഷനിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ NOS യൂസ് ചെയ്ത് നമ്മൾ ക്ലയൻറ്റ് സെർവറും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴത്തേനും പ്രിൻറ്റ് ഓർ ഫാക്സ് സെർവർ മാനേജ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ലൈക് പ്രിൻറ്റ് ഓർ ഫാക്സ് സെർവർ ഉള്ളതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു ക്യൂ മാനേജറും കൂടെ കാണും. അപ്പോൾ ഈ ഒരു ക്യൂ മാനേജറിന് വ്യൂ ചെയ്യാനുള്ള പെർമിഷൻ ക്ലയൻറ്റിന് ഉണ്ട്. ഡേറ്റാബേസ് സർവീസ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ക്ലയൻറ്റ് സെർവർ മോഡലിൽ ബേസിക് ആയിട്ട് വരുന്നതാണ് സെർവറിൽ നിന്നും ഡേറ്റ ആക്സസ് ചെയ്യുക എന്നുള്ളത്. അപ്പം യൂഷ്വലി വരുന്നത് നമ്മുടെ ക്ലയൻറ്റ് ഡേറ്റാബേസ് സെർവേഴ്സുമായിട്ടായിരിക്കും കമ്മ്യൂണിക്കേഷൻ വരുന്നത്. പ്രോപ്പർ ഡേറ്റാബേസ് ഉള്ള സെർവേഴ്സുമായിട്ടായിരിക്കും കമ്മ്യൂണിക്കേഷൻ വരുന്നത്. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് SQL സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഒരു SQL സ്റ്റേറ്റ്മെൻറ്റ് എൻ്റെ ക്ലയൻറ്റ് എഴുതുന്നു, ആ ഒരു SQL സ്റ്റേറ്റ്മെൻറ്റിന് ഇവിടെ ഡേറ്റ സെർവർ അനലൈസ് ചെയ്ത് ആ ഒരു ഇൻപുട്ട് അല്ലെങ്കിൽ നമ്മൾക്ക് ആവശ്യമായ ഔട്ട്പുട്ടിനെ ക്ലയൻറ്റിലോട്ട് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഡേറ്റാബേസ് സർവീസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
സോ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ക്ലയൻറ്റും സെർവറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ക്വരി ബേസിസിലാണ് നടക്കുന്നത്. സോ മോസ്റ്റ് ഓഫ് ദ ഡേറ്റാ ബേസ് റിക്വസ്റ്റ് SQL സിൻടാക്സിലാണുള്ളത്. അതൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റിക്വസ്റ്റ് ആണ്. നമുക്ക് പല പ്ലാറ്റ്ഫോംസിൽ റൺ ചെയ്യാനായിട്ട് നമുക്കൊരു SQL റിക്വസ്റ്റ് കൊണ്ട് സാധിക്കും. മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോമാണ് ഉള്ളത്. പിന്നെ ക്ലയൻറ്റിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ യൂസറിൻ്റെ എന്ത് ഡേറ്റയാണ് നമ്മൾ സെർവറിൽ നിന്നും റിട്രീവ് ചെയ്യേണ്ടത്, ഈ ഒരു ഡേറ്റേനെ ഡേറ്റാബേസിൽ നിന്നും വരുന്ന ഈ ഒരു ഡേറ്റേനെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ക്ലയൻറ്റിൻ്റെ കീഴിൽ നമ്മൾ വരുന്നത്. സോ ഈ ഒരു ഡേറ്റ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ക്ലയൻറ്റിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഈ ഒരു ഡേറ്റയുടെ ഫിസിക്കൽ ലൊക്കേഷനിൽ ഡിപ്പെൻഡൻ്റ് ആയിരിക്കണം എന്നില്ല. അപ്പം ഈ ഒരു ഫങ്ഷണാലിറ്റീനെ ഫുൾഫിൽ ചെയ്യാൻ നമുക്ക് പല ടൂൾസ് ഉണ്ട്. എന്താ യൂസർ ഇൻ്റർഫേസ് കൺസ്ട്രക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഈ ഒരു ഡേറ്റേനെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് നമുക്ക് പല ഡെവലപ്മെൻറ്റ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് ടൂൾസ് ഉണ്ട്. നമുക്കതും ഈ ഒരു കേസിൽ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ക്ലയൻറ്റിൻ്റെ കാര്യം വരുവാണെങ്കിൽ ഡേറ്റാബേസിൽ നിന്നും ഡേറ്റാബേസ് സെർവേഴ്സിൽ നിന്നും SQL റിക്വസ്റ്റ് വഴി ഡേറ്റകളെ കൊടുക്കാനും അതിനെ നമുക്ക് തിരിച്ച് റിട്രീവ് ചെയ്യുന്നതിനെ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസർ ഇൻ്റർഫേസിൽ റെപ്രസെൻ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്ലയൻറ്റ് വർക്ക് സ്റ്റേഷൻ്റെ വരുന്ന റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്.